ഒരു കിലോ വാട്ട് അഥവാ ആയിരം വാട്ട് പവറുള്ള ഒരു വൈദ്യുത ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ വേണ്ട വൈദ്യുതിയുടെ അളവെത്ര ഒരു കിലോ വാട്ട് പെർ മണിക്കൂർ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കാണിക്കാൻ ഘടിപ്പിച്ചിരിക്കുന്ന മീറ്റർ എന്ന ഉപകരണത്തിൻ്റെ മുഴുവൻ പേരെന്ത് വാട്ട് അവർ മീറ്റർ വൈദ്യുത ചാർജ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത് ഒരു കിലോവാട്ട് പെർ മണിക്കൂർ വീടുകളിൽ എത്തുന്ന വൈദ്യുതിയുടെ പ്രവാഹ തീവ്രത എത്ര അഞ്ച് ആംബിയർ വൈദ്യുതിയുടെ ത്രീ ഫേസ് വിതരണത്തിൽ ഏതെങ്കിലും രണ്ട് ഫേസ് വയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര നാന്നൂറ് വോൾട്ട് വൈദ്യുതി വിതരണത്തിൽ ഒരു ഫേസ് വയറും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലെഡിൻ്റെയും ടിന്നിൻ്റെയും സങ്കരം ഏതു പേരിൽ അറിയപ്പെടുന്നു സോൾഡർ ഡ്രൈ സെല്ലുകളിൽ സംഭവിക്കുന്ന ഊർജമാറ്റം എന്ത് രാസോർജം ആകുന്നു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം എന്ത് പ്രകാശോർജം വൈദ്യുതോർജമായി മാറുന്നു വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു വസ്തുവേത് പച്ചിരുമ്പ് കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമേത് അൽനിക്കോ വൈദ്യുത ഇസ്തിരിപ്പെട്ടിയിൽ ഹീറ്റിംഗ് എലമെൻ്റ് ആയി ഉപയോഗിക്കുന്ന ലോകസങ്കരമേത് നിക്രോം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതിനം സെല്ലുകളാണ് സ്റ്റോറേജ് സെല്ലുകൾ പ്രകാശം ഏറ്റവുമധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെ ശൂന്യതയിൽ തുല്യവലിപ്പമുള്ള പ്രതിബിംബം ഉണ്ടാക്കുന്ന ദർപ്പണമേത് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ഉണ്ടാക്കുന്ന ദർപ്പണം ഉത്തല ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്ന ദർപ്പണമേത് അവതല ദർപ്പണം അഥവാ കോൺകേവ് മിറർ രണ്ട് ദർപ്പണങ്ങൾ സമാന്തരമായി വെക്കുമ്പോൾ അവയ്ക്കിടയിലെ വസ്തുവിൻ്റെ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു അനേകം പ്രതിബിംബങ്ങൾ രണ്ട് വലിയ സമതല ദർപ്പണങ്ങൾ പരസ്പരം മുപ്പത് ഡിഗ്രി കോണിൽ ചരിച്ചു വെച്ചിട്ട് അവയ്ക്കിടയിൽ നിന്നാൽ എത്ര പ്രതിബിംബങ്ങൾ കാണാം പതിനൊന്ന് പതന കോൺ പ്രതിഫലന കോൺ എന്നിവ തുല്യമായ ദർപ്പണമേത് സമതല ദർപ്പണം ഏദിനം ഗ്ലാസുകളാണ് ലെൻസിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് വാച്ച് നന്നാക്കുന്നവർ ഉപയോഗിക്കുന്നത് ഏതിനം ലെൻസാണ് കോൺവെക്സ് ലെൻസ് ഷേവിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ഏതാണ് കോൺകേവ് മിറർ ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ദർപ്പണമേത് കോൺവെക്സ് ലെൻസ് മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം പതിക്കുന്നത് എവിടെയാണ് റെറ്റിനയിൽ ഒരു നിലക്കണ്ണാടിയുടെ മുൻപിൽ ദർപ്പണത്തിൽ നിന്ന് രണ്ട് മീറ്റർ അകലെ ഒരു വസ്തു വെച്ചാൽ വസ്തുവും പ്രതിബിംബവും തമ്മിലുള്ള അകലം എത്രയായിരിക്കും നാല് മീറ്റർ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അപവർത്തനത്തിന്റെ തോത് സൂചിപ്പിക്കുന്ന അളവേത് അപവർത്തനാംഗം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്